നാട്ടുകാർക്ക് മൊത്തത്തിൽ ശരിയടുന്നിരിക്ക അവനവന്റെ കുടുംബങ്ങളെ പോറ്റണ്ടതിനെ ഈ ദുർഗന്ധങ്ങളെല്ലാം സഹിച്ച് ഈ രോഗത്തിന്റെയൊക്കെ ഗടിയിലും ദൈവം ഞങ്ങളെ കാത്തുകൊള്ളുന്നു സെപ്റ്റിക് ടാങ്ക് കക്കൂസിന്റെയും മറ്റും മാലിന്യങ്ങളാണ് പൊട്ടി വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് വളരെ ദുർഗന്ധമുണ്ട് നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കൊട്ടാരക്കര കെഎസ്ആർടിസി സ്റ്റാൻഡിലെ ഓഫീസ് കെട്ടിടത്തിൽ നിന്നുള്ള പൈപ്പ് പൊട്ടി മലിനജലം റോഡിലേക്ക് ഒഴുകുകയാണ് കെഎസ്ആർടിസി സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിന് അടുത്താണ് കെട്ടിടത്തിൽ നിന്നുള്ള മലിനജലം ഒഴുകിയിറങ്ങുന്നത് ഇതോടെ പ്രദേശത്തെ ദുർഗന്ധം അനുഭവപ്പെടുകയാണ് മലിനജലം ഒഴുകിയിറങ്ങുന്നത് ഓട്ടോ സ്റ്റാൻഡിന് ഉള്ളിലേക്കായതിനാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കൂടാതെ ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് കെട്ടിടത്തിൽ നിന്നും മലിനജലം വരുന്ന പൈപ്പ് ഇടയ്ക്കിടെ പൊട്ടിപ്പോകാറുണ്ടെന്ന് വ്യാപക പരാതി ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ അധികൃതർ സ്ഥായിയായ നടപടി സ്വീകരിക്കണമെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത് കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോ തൊഴിലാളി ഇരിക്കുന്ന അനീഷ് ആണ് ഇത് പറയുന്നത് കൊട്ടാരക്കര കെഎസ്ആർടിസിയുടെ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് കൊടുത്തിരിക്കുന്ന ടോയ്ലറ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്ന പൈപ്പുകൾ പൊട്ടി വർഷങ്ങൾ കൊണ്ട് ലീക്കായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ദുർഗന്ധം കൊണ്ട് പൊതുജനങ്ങൾക്ക് നടന്നു പോകാനോ അതേപോലെ ഇവിടെ ഓട്ടോ തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് എങ്കിലും അവനവൻ്റെ കുടുംബങ്ങളെ പോറ്റേണ്ടതിന് ഈ ദുർഗന്ധങ്ങളെല്ലാം സഹിച്ച് ഈ രോഗത്തിൻ്റെയൊക്കെ ഗതിയിലും ദൈവം ഞങ്ങളെ കാത്തുകൊള്ളുന്നു രോഗം വരാതെ അനേക രോഗങ്ങൾ വരേണ്ടതാണെങ്കിലും ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം തരുന്നു എന്നാലും അവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പൊടികൾ കൊണ്ട് അവർ എന്തെങ്കിലും ഇത് പൊടികൾ കൊണ്ടിട്ട് മനുഷ്യനെ ഒന്ന് അല്പസമയത്തേക്ക് ഒന്ന് നിലനിർത്തേണ്ടതിനു വേണ്ടി മാത്രം നല്ല പൈപ്പുകളുണ്ട് ഈ കേരളത്തിൽ നല്ല കൊല്ലം ജില്ലയിൽ നല്ല പൈപ്പുകളുണ്ട് നല്ല പൈപ്പുകൾ കൊണ്ടിട്ട് അത് ടാങ്കുകളിലേക്ക് മാറ്റി അതിൻ്റെ ബുദ്ധിമുട്ട് മാറ്റുവാൻ ഇവിടുത്തുള്ള നിയമപാലകർക്ക് കഴിയും എങ്കിലും അവർ ഉദാസീനതരായിരിക്കുന്നു അതുകൊണ്ട് ജനത്തിന് അനേക ബുദ്ധിമുട്ടാണ് എല്ലാവരും ഇവിടെ വന്ന് മൂക്കുപൊത്തിയാണ് പോകുന്നത് മൂക്കുപൊത്തി നേരത്തെ കംപ്ലൈൻറ്റ് കൊടുത്തതാണ് ഒരുപാട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എങ്കിലും അവരത് പരിഗണിക്കുന്നില്ല താൽക്കാലികമായിട്ടേ ചെയ്യുന്നുള്ളൂ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് വഴിയെടുക്കാൻ പറ്റത്തില്ല ഭയങ്കര വാളയാണ് ഭയങ്കര അസ്വസ്ഥയാണ് ഇപ്പം എനിക്കും ഉണ്ടായി നിന്നാലും 2000 പോയി മഞ്ചേ മാരക മറ്റേ വലിയ വണ്ടി ഈ ആട്ടോ ഇവിടെ കിടക്കുന്നതിനാ ഈ ആട്ടോ ബസ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലെ കൊണ്ടുവന്ന ആൾക്കാരെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവരാനാ ഒരു വീട്ടിൽ കൊണ്ടുവിടുമോ ഒരു വഴി തള്ളത്തല്ലേ ഉള്ളൂ നമ്മളിവിടെ നാട്ടുകാർക്ക് മൊത്തത്തിൽ ശല്യമെടുന്നിരിക്ക സ്മെല്ല് മാത്രമോ ഞങ്ങളിവിടെ മാന്യ 10-20 കൊല്ലം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഞാൻ ഇപ്പോൾ അവിടെ വണ്ടി ഓടിക്കുമ്പോൾ അവിടെ ബസ് കയറ്റി ഇടുക ആട്ടോ ഇറങ്ങാൻ പറ്റി ഈ സ്റ്റാൻഡിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരില്ലേ ഞങ്ങൾ ഇറക്കുന്നേ ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ആവശ്യമില്ലേ അവർ കാര്യം 10-50 ആട്ടോ മേടിച്ച സ്റ്റാൻഡിലിട്ട് ഇപ്പോൾ വണ്ടി ഒഴിവാകുമല്ലോ ഇപ്പോൾ പുലമ്മ അഡ്രസ്സ് ഇതുള്ള ആ വണ്ടി ഇവിടെ സ്ഥാനമില്ല ഇവിടുത്തെ അഡ്രസ്സാണ് വണ്ടി അതിന് സ്ഥാനമില്ല എന്ത് ലോകം നടക്കുന്നത് ഡ്രൈവർമാരും അതുപോലെ തന്നെ യാത്രക്കാർ 100-150 യാത്രക്കാർ ദിനം പ്രതി നടക്കുന്നതാണ് പല സാംക്രമിക രോഗങ്ങൾക്കും കാരണമാകും സെപ്റ്റിക് ടാങ്ക് കക്കൂസിൻ്റെയും മറ്റും മാലിന്യങ്ങളാണ് പൊട്ടി വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് വളരെ ദുർഗന്ധമുണ്ട് ഞങ്ങൾ ആട്ടോറിക്ഷ ഇരിക്കുമ്പോൾ തന്നെ വളരെയധികം ദുർഗന്ധപൂരിതമാണ് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വണ്ടിയിലിരിക്കുന്നത് ഒരു ഓട്ടം പോകുന്നത് അതുപോലെ തന്നെ അമ്മമാർ സഹോദരിമാർ കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാ പേരും ഈ വഴിയിലൂടെ തന്നെ നിരന്തരം നടക്കുന്നത് വളരെ സാംക്രമിക രോഗങ്ങൾക്ക് തന്നെ വളരെയധികം കാരണമാണ് അടിയന്തരമായിട്ട് ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇത് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കണം നാട്ടുകാർക്കെല്ലാവർക്കും സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം പലതവണ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുള്ളതാണ് മേലധികാരികളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ നിസ്സംഗ മനോഭാവം മാറി എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നന്നാക്കി പൊതുജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണം അമ്മമാരെയും കുഞ്ഞുങ്ങളെയും സാംക്രമിക രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം